സി പി എം എന്ന സംഘടനയിൽ നേതാക്കൾ വാഴുന്നതും നേതാക്കൾ വെട്ടിവീഴ്ത്തുന്നതുമൊക്കെ ആര് എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ അറിയാം ആധുനിക സി പി എമ്മിൽ ഒരു പടനായകൻ ഏറ്റവും തലപ്പത്തുള്ള വ്യക്തി കെ ആർ ഗൗരിയമ്മയെ വെട്ടിവീഴ്ത്തിയതിന് പിൻപറ്റിക്കൊണ്ട് എം വി രാഘവനെ വെട്ടിവീഴ്ത്തിയതിന് പിൻപറ്റിക്കൊണ്ട് അങ്ങനെ നിരവധി പ്രശസ്തരും അപ്രശസ്തരുമായ ആൾക്കാരെ വെട്ടിവീഴ്ത്തിയതിന് പിൻചേർന്നുകൊണ്ട് മറ്റൊരു നേതാവിന്റെ തല ഉരുളുമോ എന്നുള്ള ചോദ്യം ശക്തമാകുന്ന തരത്തിലാണ് സി പി എമ്മിന്റെ ആഭ്യന്തര രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് മറ്റാരുമല്ല ആ തരത്തിൽ തലയറിയപ്പെടാൻ പോകുന്നത് സാക്ഷാൽ പി ജയരാജൻ കണ്ണൂരിന്റെ മുൻ സി ജില്ലാ സെക്രട്ടറി വടകരയിൽ എൽ ഡി എഫിന് വേണ്ടി തേർന്നായി പോരാടാൻ ഇറങ്ങിത്തിരിച്ച പി ജയരാജൻ ആ പി ജയരാജനെ സി പി എമ്മിൽ പി ജയരാജന്റെ അവസ്ഥ എന്ത് എന്ന മുന്നറിയിപ്പും താക്കീതും സംഘടനയ്ക്കുള്ളിൽ നിന്ന് ഉയരുകയാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളതാണ് ഏറ്റവും പുതുതായി സംഭവിക്കുന്നത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജന്റെ പരാതി ആ പരാതി അനൌദ്യോഗിക പരാതിയായി മുഖ്യമന്ത്രിയുടെയും സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെയും മുന്നിലെത്തിയിരിക്കുന്നു മറ്റൊന്നുമല്ല ആന്തൂർ നഗരസഭയുമായി ബന്ധപ്പെട്ടാണ് വിഷയം ഇന്ന് പി ജയരാജന് സംഘടനയിൽ മറ്റു റോളുകളൊന്നുമില്ല കണ്ണൂരിന്റെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് ആ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പി ജയരാജനെ ചവിട്ടിപ്പുറത്താക്കി കണ്ണൂർ മത്സരിക്കാൻ ആവശ്യപ്പെട്ടിട്ടും കൊടുക്കാതെ വടകരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും എം വി ഗോവിന്ദനും കൂടി ചേർന്ന് അതേ എം വി ഗോവിന്ദന്റെ ഭാര്യ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് പ്രതിചേർക്കപ്പെടാൻ ഉള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ രീതിയിൽ ം വി ഗോവിന്ദനെയും അതോടൊപ്പം തന്നെ പി കെ ശ്യാമളയെയും എം വി ഗോവിന്ദന്റെ ഭാര്യയെയും പ്രതിസ്ഥാനത്ത് നടത്തുന്ന തരത്തിലേക്ക് അവിടെ ആന്തൂരിൽ ആന്തൂരിലെ സംഭവ വികാസങ്ങളുമായി ഒരു പബ്ലിക് മീറ്റിംഗ് വിളിക്കാൻ ആരാണ് പി ജയരാജന് അനുവാദം നൽകിയത് എന്നുള്ള ചോദ്യമാണ് ശക്തമാകുന്നത് പി ജയരാജനാണ് ആ ക്യാമ്പയിൻ മീറ്റിംഗിൽ ആദ്യം സംസാരിക്കുന്നത് സംസാരിച്ചു ഉടൻ പി ഈ ശ്യാമളയെ വേദിയിലിരുത്തിക്കൊണ്ട് എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറിയെയും വേദിയിലിരുത്തിക്കൊണ്ട് പാർട്ടിയെ ശ്യാമളയെ പ്രതിരോധിക്കുന്ന തരത്തിലേക്ക് ശ്യാമളയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് ഈ പി ജയരാജൻ പ്രസംഗിക്കുകയാണ് ആ പ്രസംഗമാണ് ഇപ്പോൾ എം വി ജയരാജന് അസംതൃപ്തി ഉണ്ടാക്കിയിരിക്കുന്നത് എം വി ജയരാജൻ പിണറായി വിജയൻ ടീമിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തിരുന്ന ആളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നയിച്ച ആളാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പിണറായി വിജയൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആക്കിയെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ ആക്കിയെങ്കിൽ അതിന് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് വ്യക്തമായ അജണ്ടയുണ്ട് ആ അജണ്ട തന്നെയാണ് പി ജയരാജൻ ഇന്ന് തെരുവിൽ അലയുന്നതും കാരണം കോട്ടയത്ത് ജില്ലാ സെക്രട്ടറി വി എൻ വാസവൻ മത്സരിക്കാൻ ഇറങ്ങി താൽക്കാലിക ജില്ലാ സെക്രട്ടറിയെ അവിടെ പ്രതിഷ്ഠിച്ചു താൽക്കാലിക ജില്ലാ സെക്രട്ടറിയെ പക്ഷെ കണ്ണൂരിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ ഇറങ്ങി പി ജയരാജൻ തോറ്റാൽ പോലും തിരിച്ചു വന്നിരിക്കാൻ കഴിയാത്ത തരത്തിൽ ആ കസേരയിലേക്ക് ഒരാളെ കൊണ്ടുവച്ചു സ്ഥിരം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ആ രീതിയിലാണ് ഓപ്പറേഷൻസ് നടന്നത് അപ്പോൾ അങ്ങനെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണൻ ടീമും മുന്നോട്ട് പോകുമ്പോൾ അവരുടെ മനസ്സനുസരിച്ച് എം വി ജയരാജൻ തന്ത്രങ്ങൾ മെനയുമ്പോൾ ആരാണ് ആന്തൂർ വിഷയത്തിൽ പി കെ ശ്യാമളയെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു പ്രസംഗത്തിലേക്ക് എന്തിന് പി ജയരാജൻ അവിടേക്ക് പോയി എന്നുള്ള ചോദ്യം എം വി ജയരാജന്റെ അസ്വസ്ഥതയുള്ള ചോദ്യം അവിടെ മുഖ്യമന്ത്രിയും മറ്റുള്ള ടീമും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണൻ ടീം പറയാതെ പറഞ്ഞു വെക്കുകയാണ് പി ജയരാജനോട് വലിയ ആളാകേണ്ട കാര്യമില്ല പിണറായി വിജയൻ എന്തൊക്കെയാണോ പി ജയരാജൻ പറഞ്ഞത് ആ പി ജയരാജൻ പറഞ്ഞതിന്റെ മുഴുവൻ തള്ളിക്കളഞ്ഞു പി കെ ശ്യാമളക്ക് ഒരു കുറ്റവുമില്ല ഉദ്യോഗസ്ഥരാണ് കുറ്റം മുഖ്യമന്ത്രി വെറുതെ പറഞ്ഞതല്ല ആ പറഞ്ഞത് പി ജയരാജനുള്ള മുന്നറിയിപ്പും താക്കീതുമാണ് ഈ വേദിയിൽ ഈ ഈ സമ്മേളനം സംബന്ധിച്ച് തന്നെ പാർട്ടിക്കുള്ളിൽ ഏറ്റവും വലിയ വിഷയങ്ങൾ നടക്കുന്നു എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറിയുടെ കൃത്യമായ ഇടപെടൽ പി ജയരാജനെതിരെ ഉണ്ടാകുന്നു അത് പിണറായി വിജയന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും മനസ്സറിഞ്ഞിട്ടെന്നാണ് രാഷ്ട്രീയ വായന വരുന്നത് ിംബം വെച്ച് ബിംബങ്ങളെ വെച്ച് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കേണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ ആ ബിംബം പി ജയരാജൻ തന്നെ എന്നുള്ളതാണ് പി ജയരാജനും അത് തിരിച്ചറിയുന്നുണ്ട് വിട്ടുവീഴ്ച ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാനാണ് പി ജയരാജൻ ടീമിന്റെ തീരുമാനം പി ജയരാജനെതിരെ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും കുറ്റപത്രം തയ്യാറാക്കി കഴിഞ്ഞു ആ കുറ്റപത്രത്തിൽ മെൻഷൻ ചെയ്യുന്ന ആദ്യത്തെ ആരോപണം ആന്തൂർ വിഷയവുമായി ബന്ധപ്പെട്ടാണ് നഗരസഭയിലെ ഒരു പ്രവാസി വ്യവസായി സാജൻ പാറയിൽ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന മുഴുവൻ നടപടികൾക്കും കാരണക്കാരൻ ഈ പി ജയരാജനാണ് ആ രീതിയിലുള്ള പി ജയരാജന്റെ ഇടപെടലുകളാണ് സംഭവത്തെ വഷളാക്കിയത് എതിരാളികൾക്ക് അടി പാർട്ടിയെ അടിക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കിയത് പി ജയരാജനാണ് മറ്റൊന്ന് നസീർ വധശ്രമവുമായി ബന്ധപ്പെട്ട് നസീർ വധശ്രമവുമായി ബന്ധപ്പെട്ട പാർട്ടി നിലപാടുകൾക്ക് മുകളിലേക്ക് നസീറിനെ ആശുപത്രിയിൽ സന്ദർശിച്ചത് പോരാഞ്ഞിട്ട് നസീറിന്റെ വീട്ടിലും സന്ദർശിച്ചു പി ജയരാജൻ എന്നിട്ട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ വരാൻ പോകുന്നു ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശം പി ജയരാജനെതിരെയുണ്ട് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് നസീറിന്റെ പ്രതികരണം വന്നത് നസീറിന് ആത്മവിശ്വാസം ഒരുക്കിയത് പി ജയരാജന്റെ സന്ദർശനമാണ് അങ്ങനെ സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ പ്രമുഖ നേതാക്കൾ നസീറിന് കൊടുത്തിട്ടുള്ള ആത്മവിശ്വാസമാണ് നസീറിന്റെ പ്രതികരണങ്ങൾ എന്ന തരത്തിലാണ് ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലെ പരാമർശം എന്നാണ് സൂചന ഈ തരത്തിൽ നസീറിന്റെ വധശ്രമവുമായി ബന്ധപ്പെട്ട് ആന്തൂർ നഗരസഭയുമായി ബന്ധപ്പെട്ടൊക്കെ പി ജയരാജന്റെ ഇടപെടലുകൾ പാർട്ടിക്കും മുകളിലുള്ള ഇടപെടലുകൾ ചേർത്തുകൊണ്ട് പി ജയരാജനെതിരായ കുറ്റപത്രം റെഡിയായി കൊണ്ടിരിക്കുന്നു ഇനിയും പി ജയരാജൻ ഒതുങ്ങിയില്ല എങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും മൂലയ്ക്ക് സ്വയം ഒതുങ്ങിയില്ല എങ്കിൽ അവിടെ കെ ആർ പോലെ എം വി രാഘവനെ പോലെയുള്ളവരെ വെട്ടിവീഴ്ത്താൻ നേതൃത്വം നൽകിയ പിണറായി വിജയന് ഈ പി ജയരാജൻ ഒന്നുമല്ല എന്ന സൂചന പി ജയരാജന് തന്നെ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനെ പ്രതിരോധിക്കാനാണ് പി ജയരാജന്റെ തീരുമാനം എം വി ജയരാജ എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറിയായി ഇരിക്കുന്നിടത്ത് പി ജയരാജന്റെ പ്രതിരോധം ഏതു തരത്തിലാകും മറ്റൊരു കെ ആർ ഗൗരിയമ്മയോ മറ്റൊരു എം വി ആറോ ഉദയം ചെയ്യുമോ ആ തരത്തിലാണ് പി ജയരാജന്റെ പോക്കിനെ സി പി എം വീക്ഷിക്കുന്നത് അതോടൊപ്പം മറ്റ് പാർട്ടികളും രാഷ്ട്രീയ നേതൃത്വവും വീക്ഷിക്കുന്നത് പി ജയരാജനുള്ള കുറ്റപത്രം റെഡിയായിരിക്കുന്നു സി പി എം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ